ഹലോ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കംപ്ലീറ്റ് ആയിട്ട് മാറാനുള്ള രണ്ട് റെമഡി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഒരെണ്ണം ഭയങ്കര ഈസിയാണ്, തപ്പേന്ന് പറഞ്ഞ് കഴിയും. രണ്ടാമത്തെ ഇച്ചിരി ഇച്ചിരി പണി എടുക്കേണ്ടി വരും, എന്നാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ഇത് കമൻസിൽ കുറേ ആയിട്ട് എൻ്റെ അടുത്ത് കമൻസിൽ കിടക്കുന്നുണ്ട്, ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് മാറാൻ എന്താ ചെയ്യുക, ഹോം റെമഡി ഉണ്ടോ ചോദിക്കുന്നത്. ഇത്രയും ദിവസം ഞാൻ ലാഗ് ചെയ്യിക്കാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് വലിയ പ്രശ്നമില്ല, ബ്ലാക്ക് ഹെഡ്സിൻ്റെയും വൈറ്റ് ഹെഡ്സിൻ്റെയും വലിയ ഇഷ്യൂസ് ഇല്ല, ബ്ലാക്ക് ഹെഡ്സ് തീരെ ഇല്ല എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ടാണ് ഇതുവരെ അങ്ങനെ ഗ്രൂം ചെയ്യാൻ മടിയായിട്ടിരുന്നത്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് എന്തായാലും ഒന്ന് ചെയ്യാം, ഫ്രീ ആണ് എന്നൊക്കെ വിചാരിച്ചപ്പോൾ ഇന്ന് ചെയ്യാം എന്ന് വിചാരിച്ചാണ്. പക്ഷേ ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടായിരുന്നു, വൈറ്റ് ഹെഡ്സ് ഉണ്ടായിരുന്നു എന്നൊക്കെ എനിക്ക് മനസ്സിലായത്. പിന്നെ ഈ ഒരു മെത്തേഡ് നമ്മൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ചെറുതായിട്ടൊക്കെ ഉണ്ടാകുന്ന ഫേഷ്യൽ ഹെയർസ് ഉണ്ടാവുമല്ലോ, അതും ഇതിൻ്റെ കൂടെ പോകുന്നുണ്ട്. അപ്പോൾ ഞാൻ റിസൾട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ. എൻ്റെ എനിക്ക് കിട്ടിയ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ആ ഹെയർസ് ഒക്കെ ഞാൻ കറക്റ്റായിട്ട് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആവും. രണ്ട് മെത്തേഡ് ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മെത്തേഡ് ഏതാണോ, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിലുള്ള പ്രൊഡക്റ്റ് ഏതാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ വീഡിയോയിലോട്ട്. ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും കൂടുതലായിട്ട് കാണപ്പെടുന്നത് 12 വയസ്സിന് എബോ ഉള്ള കുട്ടികൾക്കാണ്. അപ്പോൾ അതിന് താഴെയുള്ള കുട്ടികൾ ഈ ഒരു റെമഡീസ് രണ്ടും നിങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതിനുള്ള മുകളിലുള്ള ബോയ്സിനും ഗേൾസിനും ഈവൻ വലിയ ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ റെമഡി രണ്ടും നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ റെമഡി നോക്കിയിട്ട് വരാം. അപ്പോൾ ആദ്യം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ആവി കൊള്ളുക വേണ്ടത്, ഞാൻ അതിന് പകരം ഞാനിവിടെ ചൂടുവെള്ളത്തിൽ ഡിപ്പ് ചെയ്തിട്ടുള്ള ഒരു ടവൽ വെച്ചിട്ട് ഫേസ് പതുക്കെ പതുക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് മാക്സിമം നല്ലത്. നിങ്ങൾ ആവി കൊള്ളുന്ന കേട്ടോ. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഫേസിലുള്ള പോഴ്സൊക്കെ ഒന്ന് സോഫ്റ്റായി ഓപ്പണായിട്ട് ഇങ്ങനെ ഇരിക്കും. അതായത് നമുക്ക് ഇത് ചെയ്യാനുള്ള റെമഡി ചെയ്യാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ടായിരിക്കും. ഇനി നിങ്ങൾ ആവി കൊള്ളുകയാണെന്നുണ്ടെങ്കിൽ അരുവേപ്പിട്ട വെള്ളത്തിൽ ആവി കൊള്ളുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഇനി ഞാനിവിടെ യൂസ് ചെയ്യുന്നത് വോവിൻ്റെ ആക്ടിവേറ്റഡ് ചാർക്കോൾ പീൽ ഓഫ് മാസ്ക് ആണ്. ഇതൊരു 399 രൂപയാണ്, 100 ml റേറ്റിന്. ആമസോണിലൊക്കെ ഇത് അവൈലബിൾ ആട്ടോ. അപ്പോൾ ഇതാണ് ഏറ്റവും സിമ്പിളായിട്ടുള്ള മെത്തേഡ്. അപ്പോൾ നമുക്ക് വേണ്ടത് ഒരു ബ്രഷും അതേപോലെ തന്നെ പീൽ ഓഫ് മാസ്കുമാണ്. ഇത് ശരിയായ രീതിയിൽ എങ്ങനെ അപ്ലൈ ചെയ്യേണ്ടത് ഞാൻ കറക്റ്റായിട്ട് പറയുന്നുണ്ട്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ഇതുകൊണ്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ ഫേഷ്യൽ ഹെയർസും കിട്ടുള്ളൂ. അപ്പോൾ ഇതിന് ബ്രഷ് നിർബന്ധമാണ്. നമ്മൾ കൈ വെച്ചിട്ട് ഇങ്ങനെ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്നതിനേക്കാളും നല്ല എഫക്റ്റാണ് ബ്രഷ് വെച്ച് ചെയ്യുമ്പോൾ. അപ്പോൾ ഒരേ സ്ഥലത്ത് ഇങ്ങനെ നമ്മൾ ബ്രഷ് വെച്ച് ഇങ്ങനെ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ പീൽ ഓഫ് മാസ്കിലുള്ള ആക്ടിവേറ്റഡ് കാർബൺ നമ്മുടെ മൂക്കിൽ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ അവിടേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇറങ്ങി ചെല്ലും. അതാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പം ഞാൻ രണ്ട് ലെയറാണ് ഇടുന്നത്. അപ്പോൾ ആദ്യം ഞാൻ ഈ ഭാഗത്തും അതേപോലെ തന്നെ മൂക്കിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഫസ്റ്റ് ലെയർ ഇട്ടിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ലെയറും കൂടെ ഇടാൻ പോവാം കേട്ടോ. ഇപ്പോൾ രണ്ട് ലെയറും ഞാൻ ഇട്ടിട്ടുണ്ട്. ഇട്ടതിന് ശേഷം ഒരു അരമണിക്കൂർ ഞാൻ വെയിറ്റ് ചെയ്തു. അപ്പോഴാണ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ളത്. ശരിക്കും നന്നായിട്ട് ഡ്രൈ ആവണം, എന്നാലേ നമുക്ക് ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. അതിന് ശേഷം എന്തേ ഒരു സൈഡിൽ നിന്നായിട്ട് പതുക്കെ നമ്മൾ വലിക്കണം. ഇല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങോട്ട് മുറിഞ്ഞു മുറിഞ്ഞു പോകുന്നു കഴിഞ്ഞാൽ ശരിയായ രീതിയിൽ നമുക്ക് കിട്ടത്തില്ല. അപ്പോൾ പതുക്കെ ഏതെങ്കിലും ഒരു സൈഡ് ഓപ്പൺ ആക്കിയിട്ട് ഇതേപോലെ ഇങ്ങ് വലിച്ചെടുത്താൽ മതി. ശരിയായിട്ട് ഉണങ്ങിയിട്ടില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വലിച്ചെടുത്താൽ കിട്ടില്ല. എൻ്റെ ഒരു ഭാഗത്ത് ഉണങ്ങിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത് ഈ ഒരു ഭാഗത്ത് നന്നായിട്ട് ഉണങ്ങാത്തതുകൊണ്ടാണ് നമുക്ക് അവിടുന്ന് ഇങ്ങോട്ട് വലിച്ചിട്ട് കിട്ടാത്ത രീതിയിൽ വരുന്നത്. ശരിക്കും എനിക്ക് ബ്ലാക്ക് ഹെഡ്സ് ഇല്ല വൈറ്റ് ഹെഡ്സ് ഇല്ല എന്ന് വിചാരിച്ചെടുത്ത് നോക്കും. എൻ്റെ ഫേസിലുള്ള ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും അതേപോലെ തന്നെ ചെറിയ ചെറിയ ഫേഷ്യൽ ഹെയർസ് ഒക്കെ അതിൻ്റെ കൂടെ വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ തന്നെ സത്യം പറഞ്ഞാൽ ഞെട്ടിപ്പോയി. എനിക്കില്ലാന്നാണ് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ആ ഭാഗം ഭയങ്കര ക്ലീൻ ആൻഡ് സോഫ്റ്റ് ആയിട്ടുണ്ടായിരിക്കും. ആ തരിതരി പോലത്തെ സംഭവമൊന്നും ഉണ്ടായിരിക്കില്ല കേട്ടോ. ഇനി പീൽ ഓഫ് ചെയ്ത ഭാഗം നമുക്ക് അങ്ങനെ വിടാൻ പറ്റില്ല. ഇപ്പോൾ പോഴ്സ് ഒക്കെ ഓപ്പൺ ആയിട്ടിരിക്കുകയായിരിക്കും. അപ്പോൾ അത് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു ടോണർ അപ്ലൈ ചെയ്യണം. നിങ്ങളുടെ കയ്യിൽ റോസ് വാട്ടർ ഉണ്ടെന്നുണ്ടെങ്കിൽ അതായാലും മതി കേട്ടോ. ഞാനിവിടെ പ്ലമ്മിൻ്റെ ടോണറാണ് യൂസ് ചെയ്തത്. ആദ്യത്തെ മെത്തേഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വോവിൻ്റെ ഈ പീൽ ഓഫ് മാസ്ക് വെച്ചിട്ടുള്ള മെത്തേഡാണ്. ഇതാണ് ഭയങ്കര ഈസി ആയിട്ട് നമുക്ക് എന്താ പറയുക ചെയ്യാൻ പറ്റുന്നത്. പക്ഷെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 100 ml 399 രൂപയാണ്. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കാണ് ഞാൻ രണ്ടാമത്തെ മെത്തേഡ് പറയുന്നത്. ഈ രണ്ടിലും ഞാൻ യൂസ് ചെയ്യുന്നത് ചാർക്കോൾ പൗഡറാണ്. ചാർക്കോൾ പൗഡറിൻ്റെ പ്രത്യേകത ഞാൻ പറയേണ്ട ആവശ്യമുണ്ടാവും. നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസ് മൊത്തം, മീൻസ് കരിക്കട്ടയാണ് കേട്ടോ, ഈ നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസ് മൊത്തം വലിച്ചെടുക്കാനുള്ള കഴിവ് ഈ ചാർക്കോളിനുണ്ട്. ഈ ബ്ലാക്ക് ഹെഡ്സ് എന്ന് പറയുന്നത് തന്നെ നമ്മുടെ സ്കിന്നിലുള്ള ഇമ്പ്യൂരിറ്റീസ് ആണ്. നമ്മുടെ സ്കിന്ന് മര്യാദയ്ക്ക് നോക്കാതെ വരുമ്പോൾ ഒക്കെ പോൾസ് വരും. ആ പോൾസിൻ്റെ ഉള്ളിൽ അറ്റ്മോസ്ഫിയറിലുള്ള നമ്മുടെ ചുറ്റുപാടുള്ള പൊടിയും ഒക്കെ അവിടെ വന്നിരിക്കുമ്പോൾ അതിങ്ങനെ കുഴിൻ്റെ ഉള്ളിലേക്ക് പോയി പോയിട്ടാണ് ഈ ബ്ലാക്ക് ഹെഡ്സ്, മീൻസ് പൊല്യൂട്ടഡ് ആയിട്ടുള്ള ആ ഒരു സംഭവം തന്നെയാണ് ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും ഒക്കെ ആയിട്ട് വരുന്നത്.
അപ്പോൾ അതിനുള്ള കംപ്ലീറ്റ് ഇമ്പ്യൂരിറ്റീസിന് ഇത് വലിച്ചെടുക്കും. അതേപോലെ നമ്മുടെ സ്കിൻ സെൽസിലുള്ള പോൾസിൻ്റെ ആ അളവില്ല വലുതാവുന്ന ആവാതെ തന്നെ അതൊന്ന് ഷ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഡെഡ് സെൽസ് ഒക്കെ റിമൂവ് ചെയ്യാനും ചാർക്കോൾ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യും. അപ്പോൾ ആ ശരിയായ രീതിയിൽ ഈ പീൽ ഓഫ് മാസ്ക് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ചെയ്യുന്ന പോലെ തന്നെ ആദ്യം നന്നായിട്ട് ബ്രഷ് കൊണ്ട് ഇതേപോലെ ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾ വിചാരിക്കും പ്രസ് ചെയ്യുമ്പോൾ റെഡ് ഹേർട്ടും കാര്യങ്ങളും, ഈ പീൽ ഓഫ് മാസ്കത്തെ ബ്ലാക്ക് തന്നെ ഉള്ളിലേക്ക് പോകുന്നു, അങ്ങനെ ഒന്നും പോയില്ല. ഇതിലുള്ളത് സിലിക്കോൺ ആണ്, അപ്പോൾ അത് ഇങ്ങോട്ട് വലിച്ചെടുക്കാനേ പറ്റുള്ളൂ. മീൻസ് അങ്ങനത്തെ ഒരു കഴിവുള്ള ഒരു സംഭവമാണ്. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റാത്തവർക്കുള്ള രണ്ടാമത്തെ മെത്തേഡ് നമുക്ക് നോക്കിയിട്ട് വരാം. അപ്പം ഈ ഒരു പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചാർക്കോൾ പൗഡർ എടുക്കുന്നത്, ഇതിൻ്റെ റേറ്റ് പറഞ്ഞത് 150 രൂപയാട്ടോ 35 ഗ്രാമിന്. അതേപോലെ തന്നെ ബഞ്ചാറാസിൻ്റെ മുൾട്ടാണി മിട്ടി, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഏത് മുൾട്ടാണി മിട്ടി ഉണ്ടെങ്കിലും അതായാലും കുഴപ്പമില്ല. അപ്പോൾ ഈ രണ്ടെണ്ണമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു മെത്തേഡ് ചെയ്യുന്നതിൻ്റെ മുന്നേ നമ്മൾ സ്റ്റീം ചെയ്യുക അല്ലെങ്കിൽ ഇതേപോലെ ടവൽ വെച്ചിട്ട് നമ്മൾ വൈപ്പ് ചെയ്യുകയോ ചെയ്യണം. സോ ക്ലീൻ ആയിട്ടുള്ള ഒരു ബൗളിലേക്ക് 1 ടീസ്പൂൺ മുൾട്ടാണി മിട്ടി ആഡ് ചെയ്യുകയാണ്. ഏകദേശം ഇത്രയും ക്വാണ്ടിറ്റി എടുത്തിട്ടുള്ളൂ. ഇതിലേക്ക് 1/4 ടീസ്പൂൺ തന്നെ നമ്മുടെ ചാർക്കോൾ പൗഡർ ആഡ് ചെയ്യുകയാണ്. ഇത് രണ്ടും കൂടെ ഏകദേശം ഇത്ര ക്വാണ്ടിറ്റി വരുന്നുള്ളൂ കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ വെള്ളം വെച്ചിട്ടാണ് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു 2 ടീസ്പൂണോളം വെള്ളം നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഒരു ശരിയായ രീതിയിൽ ഒരു തിക്കാവണം, എന്നാൽ ഭയങ്കര തിക്കാവാനും പാടില്ല, അങ്ങനത്തെ ഒരു കൺസിസ്റ്റൻസിയാണ് നമുക്ക് വേണ്ടത്. ഇനി ഈ പാക്ക് അപ്വേർഡ് ഡയറക്ഷനിൽ നമ്മളെ ഫേസിൽ കംപ്ലീറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യുക. നേരത്തെ പീൽ ഓഫ് മാസ്ക് അപ്ലൈ ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം, സോഫ്റ്റ് ആയിട്ട് തന്നെ അപ്ലൈ ചെയ്ത് വെക്കുക കേട്ടോ. ഇതിപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ നമ്മൾ പാക്ക് ആയതുകൊണ്ട് 20 മിനിറ്റ് കൂടുതൽ വെക്കേണ്ടെന്ന് വിചാരിച്ചിട്ടാണ് നമ്മളിത് എടുക്കുന്നത്. ഇനി എടുക്കുകയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയടിക്ക് കഴുകി കളയല്ല, ഇതേപോലെ കുറച്ച് വെള്ളം കൊണ്ട് ഫേസ് കംപ്ലീറ്റ് ഒന്ന് നനയ്ക്കുക. അതിനുശേഷം പതുക്കെ റബ്ബ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്ക് സാധാ വെള്ളത്തിൽ കഴുകി കളയാം. ഈ ഒരു പാക്ക് നിങ്ങൾക്ക് വേണമെങ്കിൽ കഴുത്തിലും കൂടെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഇനി ഇത് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് ഒരു നല്ലൊരു ഫേസ്, ഭയങ്കര ക്ലീൻ ആയ പോലെ നിങ്ങൾക്ക് തന്നെ ഫേസ് ഫീൽ ചെയ്യും കേട്ടോ. ഭയങ്കര ഒരു എഫക്റ്റ് ഫസ്റ്റ് യൂസിൽ തന്നെ നിങ്ങൾക്ക് ഉണ്ടാവും. കണ്ടോ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തെ മെത്തേഡിൽ ഞാനിവിടെ യൂസ് ചെയ്തിട്ടുള്ളത് ഗുഡ് വൈബ്സിൻ്റെ ചാർക്കോൾ പൗഡറും അതേപോലെ തന്നെ ബഞ്ചാറസിൻ്റെ മുൾട്ടാണി മിട്ടിയുമാണ്. നിങ്ങൾക്ക് ഈ രണ്ട് പ്രൊഡക്റ്റും നമുക്ക് ആയുർവേദ ഷോപ്പിലൊക്കെ നമുക്ക് അവൈലബിൾ ആണ്. പിന്നെ കരിക്കട്ട ചിരട്ടക്കരിയൊക്കെ പൊടിച്ചിട്ട് നമുക്ക് വീട്ടിൽ തന്നെ എന്തുണ്ടാക്കാം, ചാർക്കോൾ പൗഡർ ഉണ്ടാക്കാം. ഈ രണ്ടെണ്ണത്തിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തേനും കൂടെ ചേർത്തിട്ടാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ഒരു എഫക്റ്റ് കിട്ടും കേട്ടോ. കറക്റ്റ് ആ രീതിയിൽ തന്നെ പിന്നെ വെള്ളവും ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് 20 മിനിറ്റ്സ് കഴിഞ്ഞതിന് ശേഷം നന്നായിട്ട് വാഷ് ചെയ്യുക. ഞാൻ വാഷ് ചെയ്യുന്നൊക്കെ കറക്റ്റ് പറയുന്നില്ല, ജസ്റ്റ് റബ്ബ് ചെയ്ത് കൊടുക്കുക. എന്നാലേ നമുക്ക് ആ ഇമ്പ്യൂരിറ്റീസ് കറക്റ്റായിട്ട് ആ പീൽ ഓഫ് മാസ്കിൻ്റെ അത്രയും എഫക്റ്റ് നമുക്ക് ഇതിനും കിട്ടും. നിങ്ങൾക്ക് കാണാൻ പറ്റും ആ ഒരു നിങ്ങൾക്ക് ആ ഫേസ് ക്ലീൻ ആയതന്നെ നിങ്ങൾക്ക് കംപ്ലീറ്റ് കാണാൻ പറ്റും. പിന്നെ ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ മോയ്സ്ചറൈസർ ആണ് അപ്ലൈ ചെയ്യുന്നത്. നിങ്ങൾക്ക് നന്നായി നല്ലോണം പോഴ്സും കാര്യങ്ങളും ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഒരു ഐസ് ക്യൂബ് എടുത്തിട്ട് ഒരു 30 സെക്കൻഡോളം ഫേസിൽ റബ്ബ് ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. അത് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക. എനിക്ക് പോഴ്സിൻ്റെ വലിയ ഇഷ്യൂസ് ഇല്ലാത്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ആ പോഴ്സ് ഒന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട്, ഓപ്പൺ ആയി കിടക്കുന്നതൊന്ന് അടയ്ക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാനൊരു ടോണർ അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ ഇടുക ചെയ്തത്. പിന്നെ ഈ ഒരു മെത്തേഡ് അറ്റ്ലീസ്റ്റ് ഒരു മാസത്തിൽ ഒരു 3 തവണയോ അല്ലെങ്കിൽ 2 തവണയെങ്കിലും മിനിമം ചെയ്തിട്ടുണ്ടാവണം കേട്ടോ. എന്നാലേ നമ്മുടെ പെട്ടെന്ന് പെട്ടെന്ന് പൊല്യൂട്ടഡ് അല്ലെങ്കിൽ പോൾസിൻ്റെ വലിപ്പം കൂടുക അങ്ങനത്തെ ആ സ്കിന്നിലവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് എന്താ പറയുക നിർബന്ധമായിട്ടും ചെയ്യണം. അല്ലാത്തവരാണ് തീരെ പോൾസിൻ്റെ ഇഷ്യൂ ഇല്ല, ബ്ലാക്ക് ഹെഡ്സും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തവരാണെങ്കിലും മാസത്തിൽ 1 തവണയെങ്കിലും ഇത് ചെയ്യേണ്ടത് നിർബന്ധമാണ്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുകയാണെങ്കിൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ ഫാമിലിയിലൊരംഗമാണ് കേട്ടോ. അപ്പോൾ അടുത്ത യൂസ്ഫുൾ വീഡിയോയ്ക്ക് വെയിറ്റ് ചെയ്യുന്നവരെ ബൈ.